എൽജിഎസ്റ്റോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് റിവിഷൻ ടെസ്റ്റ് ആണ്. ഇന്ന് നമ്മുടെ റിവിഷൻ ടെസ്റ്റിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് കേരള ചരിത്രമാണ്. നമ്മുടെ സിലബസ് പ്രകാരം കേരള ചരിത്രം എന്ന സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, വി ടി ഭട്ടതിരിപ്പാട്, കുമാരഗുരുദേവൻ, മഞ്ഞത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ടോപ്പിക്സിന്റെ എല്ലാം ചോദ്യങ്ങൾ ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 700-ൽ ചോദ്യങ്ങൾ ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ 100 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ചോദ്യങ്ങൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യ ചോദ്യം, ഈ വ്യക്തിയെ തിരിച്ചറിയുക. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, ഇദ്ദേഹത്തിന്റെ വീട്ടുപേര് പ്ലാവത്തറ വീട് എന്നാണ്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഓപ്ഷൻ ബി ആണ് ഉത്തരം, അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, ഇദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് പ്ലാവത്തറ വീട്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. അടുത്ത ചോദ്യം, പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത ചട്ടമ്പി സ്വാമികളുടെ കൃതി ഓപ്ഷൻ സി ആണ് ഉത്തരം, പ്രാചീന മലയാളം. ധ്യാനസല്ലാപങ്ങൾ രചിച്ചതാര്? ധ്യാനസല്ലാപങ്ങൾ രചിച്ചത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, കുര്യാക്കോസ് ഏലിയാസ് ചാവ്ര. ഏത് സമുദായത്തിൽ നിന്നുള്ള സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ? ഏത് സമുദായത്തിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ? ഓപ്ഷൻ സി ആണ് ഉത്തരം, അരയ സമുദായം. ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭം അറിയപ്പെടുന്നത്? ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നിവർത്തന പ്രക്ഷോഭമാണ്. ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അടുത്ത ചോദ്യം, ധ്രുവചരിതം രചിച്ചതാര്? ധ്രുവചരിതം രചിച്ചതാരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പണ്ഡിറ്റ് കറുപ്പൻ. ധ്രുവചരിതം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്ത ചോദ്യം, വൈകുണ്ഠസ്വാമി ആരുടെ അവതാരം എന്നാണ് പ്രഖ്യാപിച്ചത്? വൈകുണ്ഠസ്വാമി ആരുടെ അവതാരം എന്നാണ് പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, വിഷ്ണുവിന്റെ അവതാരം എന്നാണ്. തിരുവിതാംകൂർ സർക്കാരിന്റെ അറബിക് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നത്? തിരുവിതാംകൂർ സർക്കാരിന്റെ അറബിക് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തി ഓപ്ഷൻ ബി ആണ് ഉത്തരം, വക്കം മൗലവി. ആരുടെ ഭരണകാലത്താണ് അയ്യാ വൈകുണ്ഠരെ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ചത്? ആരുടെ ഭരണകാലത്താണ് അയ്യാ വൈകുണ്ഠരെ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ചത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സ്വാതിരുന്നാൾ. സഹോദരി കുറത്തി എന്ന പദ്യം രചിച്ചതാര്? സഹോദരി കുറത്തി എന്ന പദ്യം രചിച്ചത് ഓപ്ഷൻ എ ആണ് ഉത്തരം, സഹോദരൻ അയ്യപ്പൻ. സഹോദരി കുറത്തി എന്ന പദ്യം രചിച്ചത് സഹോദരൻ അയ്യപ്പൻ. ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചതാര്? ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, സി കൃഷ്ണനാണ്. ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് സി കൃഷ്ണൻ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരെയാണ് മഹാത്മാഗാന്ധി മലബാറിൽ വ്യക്തി സത്യാഗ്രഹത്തിനായി നിയോഗിച്ചത്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരെയാണ് മഹാത്മാഗാന്ധി മലബാറിൽ വ്യക്തി സത്യാഗ്രഹത്തിനായി നിയോഗിച്ചത്? ഓപ്ഷൻ എ ആണ് ഉത്തരം,
വി കുട്ടിമാളു അമ്മ. 1818 മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച മിഷണറി ആര്? 1818 മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച മിഷണറി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ജെ ദൗസൻ. വൈരാഗ്യ ദശകം രചിച്ചതാര്? വൈരാഗ്യ ദശകം രചിച്ചതാര്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ശ്രീനാരായണ ഗുരു. സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചത് ഓപ്ഷൻ സി ആണ് ഉത്തരം, അയ്യത്താൻ ഗോപാലൻ. സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചത് അയ്യത്താൻ ഗോപാലൻ. ഗാന്ധിജിയും അയ്യങ്കാളിയും കണ്ടുമുട്ടിയ വർഷം? ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1937 ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത്. മുന്തിരിക്കിണറുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മുന്തിരിക്കിണറുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വൈകുണ്ഠസ്വാമികൾ. വെടിവെക്കുന്നെങ്കിൽ ആദ്യം എന്നെ വെടിവെക്കൂ എന്ന് പറഞ്ഞത് ആരാണ്? വെടിവെക്കുന്നെങ്കിൽ ആദ്യം എന്നെ വെടിവെക്കൂ എന്ന് പറഞ്ഞ വ്യക്തി ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അക്കാമാചെറിയാൻ. കിഴക്കിന്റെ മാർട്ടിൻ ലൂതർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ്? കിഴക്കിന്റെ മാർട്ടിൻ ലൂതർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, അബ്രഹാം മാൽപാൻ. കിഴക്കിന്റെ മാർട്ടിൻ ലൂതർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അബ്രഹാം മാൽപാൻ. അഭിപ്രായം ഇരുമ്പുലക്കിയല്ല എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? അഭിപ്രായം ഇരുമ്പുലക്കിയല്ല എന്ന് പറഞ്ഞത് ഓപ്ഷൻ സി ആണ് ഉത്തരം, സി വി കുഞ്ഞിരാമൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ എൽ എം എസ് മിഷണറി ആരായിരുന്നു? തിരുവിതാംകൂറിലെ ആദ്യത്തെ എൽ എം എസ് മിഷണറി ബി ആണ് ഉത്തരം, ഡബ്ല്യു ടി റിങ്കിൾ ടോപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജാതിവിരുദ്ധ സമരം അല്ലാത്തത് ഏതായിരുന്നു? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജാതിവിരുദ്ധ സമരം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ചെങ്ങറ സമരം. ബാക്കിയുള്ള ചാനാർ ലഹള, ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം ഇവയെല്ലാം ജാതിവിരുദ്ധ സമരമായിരുന്നു. ജനപാഠശാലയുടെ സ്ഥാപകൻ ആരാണ്? ജനപാഠശാലയുടെ സ്ഥാപകൻ ഓപ്ഷൻ സി ആണ് ഉത്തരം, വാഗ്ഭടാനന്ദൻ. ജനപാഠശാലയുടെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. കേരളമിത്രം എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? കേരളമിത്രം എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ഓപ്ഷൻ ബി ആണ് ഉത്തരം, കണ്ടത്തിൽ വർഗീസ് മാപ്പിള. സ്വാമി ആഗമാനന്ദനുമായി ബന്ധപ്പെട്ട ആശ്രമം ഏതാണ്? സ്വാമി ആഗമാനന്ദനുമായി ബന്ധപ്പെട്ട ആശ്രമം ഓപ്ഷൻ ബി ആണ് ഉത്തരം, രാമകൃഷ്ണ അദ്വൈതാശ്രമം. സ്വാമി ആഗമാനന്ദനുമായി ബന്ധപ്പെട്ട ആശ്രമമാണ് രാമകൃഷ്ണ അദ്വൈതാശ്രമം. ശ്രീമതി എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകയും പത്രാധിപയുമായിരുന്നത്? ശ്രീമതി എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകയും പത്രാധിപയുമായിരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, അന്നാചാണ്ടി. കല്ലുമാല സമരം അറിയപ്പെട്ട മറ്റൊരു പേരെന്താണ്? കല്ലുമാല സമരം അറിയപ്പെട്ട മറ്റൊരു പേര് ഓപ്ഷൻ സി ആണ് ഉത്തരം, പെരിഞ്ഞാട് ലഹള. വാഗൺ ട്രാജഡി നടന്ന തീയതി? വാഗൺ ട്രാജഡി നടന്ന തീയതി ഓപ്ഷൻ സി ആണ് ഉത്തരം, 1921 നവംബർ 10. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. ഏത് സമുദായത്തിൽപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ? ഏത് സമുദായത്തിൽപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഈഴവ സമുദായത്തിൽപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ടി കൃഷ്ണൻ, കെ കുഞ്ഞിക്കണ്ണൻ എന്നിവർ വെടിവെപ്പിൽ മരിച്ചത് ഏത് സമരത്തിലാണ്? ടി കൃഷ്ണൻ, കെ കുഞ്ഞിക്കണ്ണൻ എന്നിവർ വെടിവെപ്പിൽ മരിച്ചത് ഏത് സമരത്തിലാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കരിവെള്ളൂർ സമരത്തിലാണ്. കേരളത്തിലെ ഏത് പട്ടണത്തിലാണ്
ഇ വി രാമസ്വാമി നായക്കരുടെ പ്രതിമ കാണാൻ സാധിക്കുന്നത്? കേരളത്തിലെ ഏത് പട്ടണത്തിലാണ് ഇ വി രാമസ്വാമി നായക്കരുടെ പ്രതിമ കാണാൻ സാധിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, വൈക്കം. 1852 മംഗലത്ത് ഇടയ്ക്കാട് എന്ന സ്ഥലത്ത് ശിവക്ഷേത്രം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? 1852 മംഗലത്ത് ഇടയ്ക്കാട് എന്ന സ്ഥലത്ത് ശിവക്ഷേത്രം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. എവിടെ നിന്നാണ് എം ഇ നായിഡു സവർണ ജാഥ ആരംഭിച്ചത്? എവിടെ നിന്നാണ് എം ഇ നായിഡു സവർണ ജാഥ ആരംഭിച്ചത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, നാഗർകോവിൽ നിന്നാണ്. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സംഘത്തിന്റെ നേതാവ് ആരായിരുന്നു? 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സംഘത്തിന്റെ നേതാവ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഗിഫോർഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കർഷക സമരം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കർഷക സമരം അല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പാലിയൻ സമരം. ബാക്കിയുള്ള കരിവെള്ളൂർ സമരം, കയ്യൂർ സമരം, ചീമേനി സമരം, ഇവയെല്ലാം കർഷക സമരമായിരുന്നു. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ചന്ദലഹള നടന്ന സ്ഥലം ഏതാണ്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ചന്ദലഹള നടന്ന സ്ഥലം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നെടുമങ്ങാട്. ചന്ദലഹള നടന്ന സ്ഥലം നെടുമങ്ങാട്. പി എസ് പിയുടെ മുഖപത്രമായിരുന്ന സമദർശിയുടെ പത്രാധിപരായിരുന്ന വ്യക്തി ആര്? പി എസ് പിയുടെ മുഖപത്രമായിരുന്ന സമദർശിയുടെ പത്രാധിപരായിരുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, കെ കേളപ്പൻ. 1940 സെപ്റ്റംബർ 15 നടന്ന സമരം ഏത്? 1940 സെപ്റ്റംബർ 15 നടന്ന സമരം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, മൊറാഴ സംഭവം. എന്നാണ് മൊറാഴ സംഭവം? 1940 സെപ്റ്റംബർ 15. സുബ്ബരായ പണിക്കർ ഏത് പേരിലാണ് കേരള ചരിത്രത്തിൽ പ്രസിദ്ധനായത്? സുബ്ബരായ പണിക്കർ ഏത് പേരിലാണ് കേരള ചരിത്രത്തിൽ പ്രസിദ്ധനായത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, തൈക്കാടയ്യ. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരായിരുന്നു? കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ആര്യപ്പള്ളം. വ്യക്തിയെ തിരിച്ചറിയുക. ഉപ്പു സത്യാഗ്രഹ സമരത്തിനിടെ പോലീസ് ലാത്തിചാർജിൽ കാഴ്ച നഷ്ടപ്പെട്ട നവോത്ഥാന നായകൻ? രണ്ടാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തിയ വ്യക്തി ആരാണ് ഇദ്ദേഹം? ഓപ്ഷൻ എ ആണ് ഉത്തരം, കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. വ്യക്തിയെ തിരിച്ചറിയുക. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ, കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച നേതാവ് ആരാണ് ഇദ്ദേഹം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, എ കെ ഗോപാലൻ. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക. കാൾ മാർക്സിന്റെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു ആരാണ് ഇദ്ദേഹം? ഓപ്ഷൻ സി ആണ് ഉത്തരം, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ശ്രീനാരായണ ഗുരുവിന്റെ രചനകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മോക്ഷപ്രദീപം. മോക്ഷപ്രദീപം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബാക്കിയുള്ള ദൈവദശകം, ശിവശതകം, ദർശനമാല, ഇവയെഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് സി കേശവൻ കോഴാഞ്ചേരി പ്രസംഗം നടത്തിയത്? ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് സി കേശവൻ കോഴാഞ്ചേരി പ്രസംഗം നടത്തിയത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നിവർത്തന പ്രക്ഷോഭം. ഏത് പ്രസിദ്ധീകരണത്തിലാണ് കൗമുദിയുടെ ത്യാഗം എന്ന ശീർഷകത്തിൽ ഗാന്ധിജി ലേഖനം എഴുതിയത്? ഏത് പ്രസിദ്ധീകരണത്തിലാണ് കൗമുദിയുടെ ത്യാഗം എന്ന ശീർഷകത്തിൽ ഗാന്ധിജി ലേഖനം എഴുതിയത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹരിജൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷി? ഓപ്ഷൻ സി ആണ് ഉത്തരം,
ചിറ്റയടുത്ത ശംഖുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്ന് പറയുന്നത് ചിറ്റയടുത്ത ശംഖുപിള്ള. തിരുനാവായ സത്യാഗ്രഹം നയിച്ചത് ആര്? തിരുനാവായ സത്യാഗ്രഹം നയിച്ചത് ഓപ്ഷൻ എ ആണ് ഉത്തരം, കെ കേളപ്പൻ. തിരുനാവായ സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പൻ. രാഷ്ട്രപിതാവ് എന്ന പുസ്തകം രചിച്ചത് ആര്? രാഷ്ട്രപിതാവ് എന്ന പുസ്തകം രചിച്ചത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കെ പി കേശവമേനോൻ. രാഷ്ട്രപിതാവ് എന്ന പുസ്തകം എഴുതിയത് കെ പി കേശവമേനോൻ. അടുത്ത ചോദ്യം, സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗാവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗാവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, സുഭചടപാടികൾ. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജധാനി മാർച്ച് നടത്തിയത് ആരാണ്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജധാനി മാർച്ച് നടത്തിയത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, അക്കാമ ചെറിയാൻ. രാജധാനി മാർച്ച് നടത്തിയത് അക്കാമ ചെറിയാൻ. ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച വില്യം ലോഗൺ കമ്മീഷന്റെ പഠന വിഷയം എന്തായിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച വില്യം ലോഗൺ കമ്മീഷന്റെ പഠന വിഷയം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മലബാർ കലാപം. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിനായി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM എന്ന മിഷനറി സംഘത്തിന്റെ പ്രവർത്തനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് ഏത് മേഖലയിലാണ്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന മിഷനറി സംഘത്തിന്റെ പ്രവർത്തനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് ഏത് മേഖലയിലാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, മലബാർ മേഖലയിലാണ്. ആംഗല സാമ്രാജ്യം രചിച്ചത് ആര്? ആംഗല സാമ്രാജ്യം എഴുതിയത് ഓപ്ഷൻ എ ആണ് ഉത്തരം, AR രാജരാജവർമ്മ. ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ഓപ്ഷൻ എ ആണ് ഉത്തരം, ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി. സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ ബി ആണ് ഉത്തരം, വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1937 സി കേശവന് നൽകിയ സ്വീകരണ യോഗത്തിൽ തിരുവിതാംകൂറിലെ 51 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു എന്ന് പ്രസംഗിച്ചതിന് തിരുവിതാംകൂർ അസംബ്ലിയുടെ ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്ന നേതാവ് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, TM വർഗീസ്. ആരാണ്? TM വർഗീസ്. 1916 പാലക്കാട്ട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1916 പാലക്കാട്ട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഓപ്ഷൻ എ ആണ് ഉത്തരം, ആനി ബസൻ. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസൻ. വർഷം 1916. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഏത് പുസ്തകത്തിലെ വചനമാണ്? ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഏത് പുസ്തകത്തിലെ വചനമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ജാതിമീമാംസ. ഏത് സമരത്തിന്റെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്? ഏത് സമരത്തിന്റെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്? ഓപ്ഷൻ എ ആണ് ഉത്തരം, മലയാളി മെമ്മോറിയൽ. ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായ വർഷം, ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായ വർഷം ഓപ്ഷൻ സി ആണ് ഉത്തരം, 1904. ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായ വർഷം 1904. ചുവടെ പറയുന്നവയിൽ ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കളിൽ ഉൾപ്പെടാത്തത്? താഴെ പറയുന്നവരിൽ ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, AK ഗോപാലൻ. ബാക്കിയുള്ള TK മാധവൻ, KK കേളപ്പൻ, CV കുഞ്ഞിരാമൻ ഇവരെല്ലാം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കളായിരുന്നു. അൽ ഇസ്ലാം, ദീപിക എന്നീ മാസികകൾ ആരംഭിച്ചത് ആരാണ്? അൽ ഇസ്ലാം, ദീപിക എന്നീ മാസികകൾ ആരംഭിച്ചത്
ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വക്കം, അബ്ദുൾ ഖാദർ മൗലവി. അൽ ഇസ്ലാം, ദീപിക എന്നീ മാസികകൾ ആരംഭിച്ചത് വക്കം, അബ്ദുൾ ഖാദർ മൗലവി. അടുത്ത ചോദ്യം, പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ വില്ലുവിണ്ടി യാത്ര നടത്തിയത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, അയ്യങ്കാളിയാണ്. വില്ലുവിണ്ടി യാത്ര നടത്തിയ വർഷം എന്ന് പറയുന്നത് 1893 ആണ്. ഏത് സംഘടനയെ മാതൃകയാക്കിയാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരംഭിച്ചത്? ഏത് സംഘടനയെ മാതൃകയാക്കിയാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരംഭിച്ചത്? ഓപ്ഷൻ സി ആണ് തരാം, SNDP യോഗം. അമൃതവാണി മാസിക ആരംഭിച്ചത് ആരാണ്? അമൃതവാണി മാസിക ആരംഭിച്ചത് ഓപ്ഷൻ എ ആണ് ഉത്തരം, ആഗമാനന്ദ സ്വാമികൾ. അമൃതവാണി മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികൾ. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴാഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ് ആരായിരുന്നു? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴാഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, സി കേശവൻ. കോഴാഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? താഴെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതിൽ ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ഇവിടെ കൊടുത്തിരിക്കുന്നത് കരിവെള്ളൂർ സമരം നടന്നത് 1948 ഇത് തെറ്റാണ്. കരിവെള്ളൂർ സമരം നടക്കുന്നത് 1946. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. കയ്യൂർ സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ്. 1941 കയ്യൂർ സമരം നടന്നത്, അതും ശരിയാണ്. കരിവെള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനി ആണ്. കരിവെള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം, ഇരിങ്ങാലക്കുടയിൽ വെച്ചാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? താഴെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതിൽ ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്, അത് തെറ്റാണ്. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. പന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാടയ്യ. ജാതിനാശിനി സഭ രൂപീകരിച്ചത് ആനന്ദ തീർത്ഥൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാര സമരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി ആരാണ്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാര സമരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി ഓപ്ഷൻ എ ആണ് ഉത്തരം, AC കുഞ്ഞിരാമൻ അടിയോടി. ആരാണ്? AC കുഞ്ഞിരാമൻ അടിയോടി. തിരുവിതാംകൂറിലെ ഏത് പ്രക്ഷോഭണത്തിന്റെ ഫലമായിട്ടാണ് റവന്യൂ ദേവസ്വം വകുപ്പുകൾ വിഭജിക്കപ്പെട്ടത്? തിരുവിതാംകൂറിലെ ഏത് പ്രക്ഷോഭണത്തിന്റെ ഫലമായിട്ടാണ് റവന്യൂ ദേവസ്വം വകുപ്പുകൾ വിഭജിക്കപ്പെട്ടത്? അങ്ങനെയാണ് ഉത്തരം, പൗരസമത്വവാദ പ്രക്ഷോഭണം. ചുവടെ പറയുന്നവയിൽ ഏതാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി അല്ലാത്തത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി അല്ലാത്തത്? ഓപ്ഷൻ എ ആണ് നവമഞ്ജരി. നവമഞ്ജരി എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതികളാണ്. ക്രിസ്തുമത നിരൂപണം, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. കൊച്ചി മഹാസഭ രൂപം കൊണ്ട വർഷം 2019 ചോദിച്ച ചോദ്യമായിരുന്നു. കൊച്ചി മഹാസഭ രൂപം കൊണ്ട വർഷം ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1918. കൊച്ചി മഹാസഭ രൂപം കൊണ്ട വർഷം 1918. രസിക രഞ്ജിനിയുടെ പത്രാധിപരായിരുന്നത് ആരാണ്? 2017 ചോദ്യമാണ്. രസിക രഞ്ജിനിയുടെ പത്രാധിപരായിരുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. രസിക രഞ്ജിനിയുടെ പത്രാധിപരായിരുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ഏത്? രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1847. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ
കേരള ഘടകം രൂപവൽക്കരിച്ചത് ആരാണ്? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപവൽക്കരിച്ചത് ഓപ്ഷൻ എ ആണ് ഉത്തരം, പട്ടം താണുപ്പിള്ള. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന എഴുത്തുകാരൻ ആരാണ്? കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, എ ആർ രാജരാജവർമ്മ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഡി ആണ് ഉത്തരം, കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് കുമാരഗുരുദേവൻ. വർഷം 1909. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ചോദ്യം വ്യക്തമായി വായിക്കണം. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആറ്റിങ്ങൽ കലാപം. നടന്നത് 1721. കേരള നവോത്ഥാനത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ വാഗ്ഭടാനന്ദനെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? വാഗ്ഭടാനന്ദനെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതിൽ ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ഇവിടെ കൊടുത്തിരിക്കുന്നത് പന്തീഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ, അത് തെറ്റാണ്. പന്തീഭോജനം ആരംഭിച്ചത് തൈക്കാടയ്യയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ, കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘ സഹകരണ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വ്യക്തിയെ തിരിച്ചറിയുക, മാനവ സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകൻ, നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകൻ, കണ്ണൂർ ആസ്ഥാനമായി ജാതിനാശിനി സഭ രൂപീകരിച്ചു. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞത് നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകൻ, കണ്ണൂർ ആസ്ഥാനമായി ജാതിനാശിനി സഭ രൂപീകരിച്ചു. ആരാണ് ഇദ്ദേഹം? ഓപ്ഷൻ എ ആണ് ഉത്തരം, ആനന്ദ തീർത്ഥൻ. കേരളത്തിൽ പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേരളത്തിൽ പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക. നോക്കാം, വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തി, കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്, യുക്തിവാദി സംഘത്തിന്റെ സ്ഥാപക എഡിറ്റർ, 1938 സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു. ആരാണ് ഇദ്ദേഹം? ഓപ്ഷൻ സി ആണ് ഉത്തരം, സഹോദരൻ അയ്യപ്പൻ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ്? ചോദ്യം വ്യക്തമായി വായിക്കണം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഓപ്ഷൻ ബി ആണ് ഉത്തരം, അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്, ഇത് തെറ്റാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കെ കേളപ്പൻ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1-നാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. എ കെ ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. അദ്വൈത ദർശനം ആവിഷ്കരിച്ച ശ്രീ ശങ്കരാചാര്യർ സമാധിയായ സ്ഥലം ഏതാണ്? അദ്വൈത ദർശനം ആവിഷ്കരിച്ച ശ്രീ ശങ്കരാചാര്യർ സമാധിയായ സ്ഥലം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കേദാർനാഥ്. മാപ്പിള കവികളുടെ കുലഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി, മാപ്പിള കവികളുടെ കുലഗുരു ഓപ്ഷൻ എ ആണ് ഉത്തരം, മോയിൻകുട്ടി വൈദ്യർ. മലബാർ മാനുവൽ രചിച്ചത് ആര്? മലബാർ മാനുവൽ എഴുതിയത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, വില്യം ലോഗൻ. 1890 കൊച്ചിയിൽ മുഹമ്മദീയ പ്രസ് സ്ഥാപിച്ചത് ആര്? 1890 കൊച്ചിയിൽ മുഹമ്മദീയ പ്രസ് സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മത്തിത്തങ്ങൾ. 1890 കൊച്ചിയിൽ മുഹമ്മദീയ പ്രസ് സ്ഥാപിച്ചത് മക്തിത്തങ്ങൾ. ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നത് ആരായിരുന്നു?
ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ശങ്കര സുബ്ബയ്യ. വാഗ്ഭടാനന്ദൻ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത് എവിടെയാണ്? വാഗ്ഭടാനന്ദൻ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത് ഓപ്ഷൻ സി ആണ് ഉത്തരം, കല്ലായി. ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ സ്വർഗ നരകാദികളില്ല, ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മനസ്സിന്റെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ സ്വർഗ നരകാദികളില്ല, ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആനന്ദമതം. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ തേർ വലിച്ച സംഭവം ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശുചീന്ദ്രം ക്ഷേത്രത്തിൽ തേർ വലിച്ച സംഭവം ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, അയ്യാ വൈകുണ്ഠർ. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ഓപ്ഷൻ എ ആണ് ഉത്തരം, എം ഇ വാട്സ്. വിമോചന സമരകാലത്ത് ക്രിസ്റ്റഫേഴ്സ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ്? വിമോചന സമരകാലത്ത് ക്രിസ്റ്റഫേഴ്സ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഫാദർ വടക്കൻ. അയ്യാ വൈകുണ്ഠരുടെ മോചനത്തിന് തിരുവിതാംകൂർ രാജാവിനെ ഉപദേശിച്ചത് ആര്? അയ്യാ വൈകുണ്ഠരുടെ മോചനത്തിന് തിരുവിതാംകൂർ രാജാവിനെ ഉപദേശിച്ചത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, തൈക്കാട് അയ്യ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ബഹുമതിയാണ് കെ കേളപ്പൻ നിരസിച്ചത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ബഹുമതിയാണ് കെ കേളപ്പൻ നിരസിച്ചത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, പത്മശ്രീ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചത് ആര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, വി ടി പട്ടതിരിപ്പാട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ 100 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്, മാക്സിമം ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റുകളും ഓരോ ടോപ്പിക് അനുസരിച്ച് ഓരോ പ്ലേലിസ്റ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റുകളുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അറ്റൻഡ് ചെയ്യാത്ത റിവിഷൻ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.